എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ട്സ് ചിലർക്കുണ്ട്. അപ്പം ആ ഒരു ഡൗട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവാം, രണ്ടാമത് ചെയ്യുന്നവരുണ്ടാവാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഫെയിലാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്, അതുപോലെ തന്നെ കുറച്ച് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഉള്ളത് പറയുന്നത്. സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഒരു ഐ ഡി പ്രൂഫ് വേണം. അത് ഐഡൻറ്റിറ്റിയോ ആധാറോ ഏതാണോ അത് കൊണ്ടുപോവുക. രണ്ടും കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ ആധാറാണെങ്കിലും ഐഡൻറ്റിറ്റി ആണെങ്കിലും ഏതാണോ നിങ്ങളുടെ കറക്റ്റ് നെയിമും അഡ്രസ്സും വരുന്നത് അത് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് പോലും ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫെയിലാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഏതൊക്കെ പ്രൊഫൈലിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ഈ ഐ ഡി പ്രൂഫ് ആണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോയാൽ പോരാ, എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഇത് ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കഫേയിൽ നിന്ന് തന്നെ, കഫേ അല്ലെങ്കിൽ അക്ഷയയിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. പറയാൻ എന്താണെന്ന് വെച്ചാൽ, കാരണം ആ ഒരു സ്കാൻ ചെയ്ത ഇമേജ് ക്ലിയർ ആയിരിക്കണം, നാല് സൈഡും കാണുന്ന രീതിക്കായിരിക്കണം സ്കാൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം, അതവർ അവിടെ നിന്നും കറക്റ്റായിട്ട് പരിശോധിക്കുന്നതാണ്. അപ്പോൾ അത് സ്കാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് അതിൽ വരുന്ന രജിസ്റ്റർ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. അതൊക്കെ കറക്റ്റാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ പറയുന്ന ടൈമിന് കറക്റ്റായിട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ ഒരു പി എസ് സി ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കറക്റ്റ് ആ ടൈമിൽ തന്നെ അവർ വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. ഒരു പ്രാവശ്യം അവർ തിരിച്ചു വിട്ടാലും കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കയറാൻ വേണ്ടിയിട്ട് കഴിയും. അന്ന് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മുഴുവനാക്കാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം ഓരോ മെസ്സേജ് വരുമ്പോൾ നമ്മളടുത്ത് ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആ ഒരു അവസരത്തിൽ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ട് ചിലർ സ്കാൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ആ ഒരു കാര്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു സ്കാൻ ചെയ്ത ഡോക്യുമെൻസും അവിടെ അടിച്ചു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റാണ് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ജനറേറ്റ് ചെയ്ത് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടി കൊണ്ടുപോവാം. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അത്രയ്ക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പം ഫെയിലാവാൻ മെയിനായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് തെറ്റിപ്പോവുക, പിന്നെ സ്കാൻ ചെയ്ത ഇമേജ് ക്ലിയർ അല്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഫെയിലാവുന്നത്. ഫെയിലാവുകയെന്ന് വെച്ചാൽ അത് അന്ന് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അവർ അത് രണ്ടാമത് എന്താണ് തെറ്റെന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ടെൻഷനും വേണ്ട, പ്രത്യേകിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.